ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ ഡിഷ് ബാറ്റർ ഫ്രൈഡ് പ്രോൺസ് ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഡിഷാണിത്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം പ്രോൺസ് അതിൻ്റെ തലയെടുത്ത് കളഞ്ഞതിന് ശേഷം ആ ടെയില് റിമൂവ് ചെയ്യേണ്ട. ആ ടെയിലിൻ്റെ അവിടം വരെ ആ ഷെല്ല് റിമൂവ് ചെയ്ത് കളഞ്ഞ് എന്നിട്ട് ഇതിൻ്റെ നടുവ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ പ്രോൺസിൻ്റെ സൈഡിലാണ് അഴുക്കിരിക്കുന്നത്, അത് ക്ലീൻ ചെയ്ത് കളയണം. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ കാണുക ഇങ്ങനെ കറുത്ത ചരട് പോലെ ഉണ്ടല്ലേ, ഇതാണ് അതിൻ്റെ അഴുക്ക്. ഇതെപ്പോഴും കളയണം. ഇതുപോലെ എല്ലാ പ്രോൺസും ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഇത് മരിനേഷൻ ചെയ്യാൻ വേണ്ടി സോൾട്ട്, ബ്ലാക്ക് പെപ്പർ, കൊറിയൻഡർ പൗഡർ, ചില്ലി പൗഡർ, ക്യൂമിൻ പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ്, മസ്റ്റർഡ് പേസ്റ്റ് നല്ലവണ്ണം മിക്സ് ആയതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റിന് വയ്ക്കുക. ഇനി ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, സോൾട്ട്, ബ്ലാക്ക് പെപ്പർ, ചില്ലി ഫ്ലേക്സ്, എരിവിത്തിരി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കൊറിയൻഡർ ലീവ്സ്. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർക്കാം. വെള്ളം എപ്പോഴും നമ്മൾ ആദ്യം ഒരു 2.5 കപ്പ് വേണ്ടി വരും, എന്നാൽ ആദ്യം കുറച്ചൊഴിക്കുക. ഒരു മുട്ടയും കൂടി അടിച്ച് ചേർക്കണം. എന്നിട്ട് ആ ബാറ്റർ നല്ല തിക്കാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള വെള്ളവും കൂടി കുറച്ചൊഴിക്കാം. ബാറ്റർ നല്ലവണ്ണം മിക്സായി. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്, ഇത്രയും തിക്കേ പാടുള്ളൂ. ഇനി ഓരോ പ്രോൺസും ആ ബാറ്ററിൽ മുക്കിയിട്ട് ചൂടെണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനാണ്. നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്യണം. അതിനൊരു 7 to 10 മിനിറ്റ്. ആ പ്രോൺസിൻ്റെ വാല് നമ്മൾ കളയാഞ്ഞത് ഇതിനു വേണ്ടിയൊക്കെയുണ്ട്. ഇപ്പം നല്ല ആ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആ പ്രോൺസ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ആ വാല് എങ്ങനെ നീണ്ടു നിൽക്കുന്നു. നമ്മളുടെ പ്രോൺസ് റെഡി. ഇനി ഇത് പ്ലേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഡിപ്പിംഗ് സോസ് എന്ന് പറയുന്നത് ചില്ലി ഗാർലിക് സോസാണ് ഞാൻ എടുത്തേക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വരുന്നു. വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതായിരിക്കും.